നമസ്കാരം, ഞാൻ ഡോക്ടർ ഹിമ അല്ലാരി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് കൺസൾട്ടന്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചും എപ്പോഴാണ് കോംപ്ലിമെന്ററി ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുമാണ്. അപ്പൊ ഇനി നമുക്ക് ആദ്യം നോക്കാനുള്ളത് എപ്പോഴാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് നോർമൽ ഡെലിവറി, സിസേറിയൻ സെക്ഷൻ, രണ്ടിലേതും ആയിക്കോട്ടെ, കുട്ടിക്ക് എത്രയും പെട്ടെന്ന് പാല് കൊടുക്കുകയാണ് നല്ലത്. പാല് മാത്രമേ ആദ്യം തുടങ്ങാവുള്ളൂ. ഒരു കാരണവശാലും വെള്ളമോ തേനോ സ്വർണത്തിൽ ഒരച്ചതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് ആദ്യം തന്നെ കൊടുക്കരുത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബേബി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബേബി എന്ന് പറയുന്നത് ബയോളജിക്കലി റെഡിയാണ് ആദ്യത്തെ ഒരു മിൽക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയം അവർ നല്ല ആക്റ്റീവ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ കുട്ടി പതിയോ കുറച്ച് ഉറക്കത്തിലേക്കെല്ലാം പോയി തുടങ്ങും. ആ സമയം നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വന്ന സമയം തന്നെ കുട്ടി നല്ല അലേർട്ടായിട്ട് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ബ്രസ്റ്റ് ഫീഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യുകയാണ് നല്ലത്. തുടക്കത്തിൽ വരുന്ന പാൽ എന്ന് പറയുന്നത് കുറച്ച് തിക്കായിരിക്കും. അത് അളവ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഒരു 10 ml പതിനഞ്ച് എം എൽഒ ഒക്കെ കാണുള്ളൂ. അടുത്ത 2 ദിവസങ്ങളിൽ പാലിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പക്ഷെ അതിൽ പാൽ കുറവാണെന്ന് പറഞ്ഞ് വേറെ ഓൾട്ടർനേറ്റീവ് ഫീഡ്സിലേക്കൊന്നും പോവാതിരിക്കുകയാണ് നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ വയറിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സൈസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു സ്റ്റൊമക്ക് നിറയാൻ വേണ്ടിയിട്ടുള്ള പാൽ കുട്ടിക്ക് ഡെഫിനറ്റ്ലി കിട്ടും. ഒരു 3 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ആ വയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു വാൾനട്ടിൻ്റെ സൈസിലാവും. പിന്നെ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും അതൊരു ആപ്രിക്കോട്ടിൻ്റെ സൈസാവും. ഒരു 4 വീക്സൊക്കെ കഴിയുമ്പോൾ ഒരു വലിയൊരു മുട്ടയുടെ സൈസാവും. അപ്പോൾ ആ ഒരു ബ്രസ്റ്റ് ഫീഡ് ഡെഫിനറ്റ്ലി കുട്ടികൾക്ക് കിട്ടും. ഒട്ടും പാലില്ല എന്ന കണ്ടീഷൻ ആണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രീടേം ബേബീസ്, അതായത് മാസം തികയാതെ ജനിച്ച കുട്ടികളാണെങ്കിലോ, അവർക്ക് നമുക്ക് എക്സ്ട്രാ ഫീഡ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം ഒരു മാസം തികഞ്ഞ കുട്ടിയാണെങ്കിൽ പറ്റുന്നിടത്തോളം ഒരു 6 മാസം വരെ കുട്ടികൾക്ക് പാല് മാത്രമേ കൊടുക്കാവുള്ളൂ. വേറെ ഒരു വെള്ളമോ അങ്ങനത്തെ ആഹാരങ്ങളൊന്നും, ആഹാരം പോയിട്ട് വെള്ളം പോലും നമുക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. ഇപ്പോൾ OP-യിലാണെങ്കിലും അല്ലെങ്കിൽ വാർഡ് റൂംസിന് പോവുകയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ചില ഗ്രാൻഡ് പാരൻസ് നമ്മളടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ പാല് മാത്രം മതിയോ, കുട്ടിക്ക് തികയുന്നുണ്ടോ, ഈ അതായത് നമുക്ക് വെള്ളമൊക്കെ കൊടുക്കാവോ. ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് കുട്ടീനെ കയ്യിലെടുത്ത് ഒരു ഗ്ലാസും സ്പൂണും വെച്ച് ഗ്രാൻഡ് പാരൻസ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പാരൻസ് ഒരുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം പാലെന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്കിൽ കുട്ടിയുടെ ദാഹം ശമിക്കാനുള്ളതും കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രത്തോളം കുട്ടി പാല് കുടിക്കുന്നു, ഈ കുട്ടിക്ക് പാല് മതിയാകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ഒന്നാമത്തെ കാര്യം, ലെറ്റ് ഡൗൺ റിഫ്ലക്സ് ഉണ്ടായിരിക്കും. ആ മദറിന് ഹെവിനെസ്, ബ്രസ്റ്റ് ഹെവിനെസ് ഫീൽ ചെയ്യും. ആ സമയം പാലുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ചിലപ്പോൾ ഒരു സൈഡിൽ നിന്ന് പാല് കൊടുക്കുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് ബ്രസ്റ്റ് ലെറ്റ് ഡൗൺ ചെയ്യാം, അതായത് പാൽ ഒറ്റ വീഴാം. അങ്ങനെയുണ്ടെങ്കിലും പാലുണ്ടെന്നുള്ളതാണ് അർത്ഥം. പിന്നെ പാല് കുടിച്ചതിന് ശേഷം കുട്ടി നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, ഒരു 2-3 മണിക്കൂർ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് ഉറങ്ങുന്നുണ്ട്, യൂറിനും മോഷനും ഒക്കെ റെഗുലർലി പാസ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ഒട്ടും കുറയുന്നില്ല, കൂടുന്നു എന്ന് കാണുകയാണെങ്കിൽ കുട്ടിക്ക് എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് മാത്രം മതി, വേറൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. പിന്നെ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കറക്റ്റായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ പറ്റുന്നിടത്തോളം മാക്സ് നമ്മൾ എപ്പോഴും പറയുന്നത് 6 മാസം കംപ്ലീറ്റ് ആവുന്നത് വരെ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് മാത്രം കൊടുക്കുക, വേറെ ഒന്നും തന്നെ കുട്ടിക്ക് കൊടുക്കരുത്. ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, എത്ര നേരം ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം? അതെല്ലാം ഓരോ ബേബീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ബേബീസ് വിഗറസ്ലി നന്നായിട്ട് സക്ക് ചെയ്യും, അപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് മതിയാവും അവർക്ക് സഫീഷ്യൻ്റ് ആവാൻ. പക്ഷേ ചില ബേബീസിന് കുറച്ച് നേരം വേണ്ടി വരും. അപ്പോൾ സക്ക് ചെയ്യുന്നിടത്തോളം സക്ക് ചെയ്യട്ടെ, പക്ഷെ നമുക്ക് വേണ്ടത് ഒരു 10-20 മിനിറ്റ്സ് എങ്കിലും സക്ക് ചെയ്യിപ്പിക്കണം. ഒരു ബ്രസ്റ്റ് ഫുള്ളി എംപ്റ്റി ആവുന്നത് വരെ സക്ക് ചെയ്യിപ്പിക്കുകയാണ് നല്ലത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാല് 2 തരത്തിൽ വരും. ആദ്യം വരുന്ന പാല് അതിനെ ഫോർ മിൽക്ക് എന്ന് പറയും, പിന്നെ വരുന്ന പാല് അതിനെ ഹൈ മിൽക്ക് എന്ന് പറയും. ആദ്യത്തെ ഫോർ മിൽക്ക് എന്ന് പറയുന്ന പാല് കുട്ടിയുടെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഹെൽപ്ഫുൾ ആവുകയുള്ളൂ. പിന്നെ വരുന്ന പാലെന്ന് പറയുന്നതാണ് കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതായത് വെയിറ്റ് ഒക്കെ കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്തത് പിന്നെ വരുന്ന പാലാണ്. അപ്പോൾ നിങ്ങൾ ഒരു 5 മിനിറ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കുട്ടീനെ കിടത്തി, പിന്നെ അത് കുറേ കഴിഞ്ഞിട്ട് വീണ്ടും 5 മിനിറ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 4 മിൽക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് കുട്ടീനെ 4 മിൽക്ക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് ബേബീനെ കൊണ്ടെത്തിക്കാം. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുന്ന ലൂസ് മോഷൻ പോയിക്കൊണ്ടേയിരിക്കും, മോഷൻ പോകുന്ന ഭാഗത്ത് നന്നായിട്ട് റെഡ് ഇങ്ങനെ തടിച്ച് അത് ചിലപ്പോൾ പൊട്ടിയൊക്കെ ഇരിക്കും. അപ്പോൾ ആ കുട്ടികളാണെങ്കിൽ വെയിറ്റ് അത്ര കൂടുകയില്ല. ചില കുട്ടികൾ, ചില പാരൻസ് ഒന്ന് പറയാറുണ്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ബേബി വെയിറ്റ് വെക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോഷൻ പോകുന്നു എന്നുള്ളത്. അതിന് മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ 4 മിൽക്ക് സിൻഡ്രോം ആണ്. നിങ്ങൾ കൊടുക്കുന്നത് ഫുള്ളി എംപ്റ്റി ആവുന്നില്ല, കുട്ടിക്ക് വെറും വെള്ളം മാത്രം ആദ്യം കിട്ടുന്ന പാല് മാത്രമേ കിട്ടുന്നുള്ളൂ, ഫുള്ളായിട്ട് എംപ്റ്റി ആവുന്നില്ല. അപ്പോൾ നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ഒരു ബ്രസ്റ്റ് ഫുള്ള് എംപ്റ്റി ആയതിനു ശേഷം മാത്രം സെക്കൻഡിലേക്ക് പോകുക എന്നുള്ളത്. ചില ബേബീസ് അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, വിഗറസ്ലി അവർ സക്ക് ചെയ്യും, അവർക്കപ്പോൾ ചിലപ്പോൾ 10 മിനിറ്റ് മതിയായിരിക്കും, അവരാണെങ്കിൽ വേഗം പ്രോപ്പറായിട്ട് പോവുകയും ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്.
ഈ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നതിൽ കുട്ടിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്. കുട്ടിയുടെ ബ്രെയിൻ ഗ്രോത്തിന് വേണ്ടത് ആദ്യത്തെ 2 വയസ്സ് വരെയാണ് കുട്ടികളുടെ ബ്രെയിൻ ഗ്രോത്ത് സംഭവിക്കുന്നത്. അപ്പോൾ 6 മാസം വരെ കംപ്ലീറ്റ്ലി ബ്രസ്റ്റ് മിൽക്ക്. അതിനുശേഷം 6 മാസം കംപ്ലീറ്റ് ആവുമ്പോൾ നമ്മൾ പതിയെ ബ്രസ്റ്റ് മിൽക്ക് നിന്നും നമ്മളെ കോംപ്ലിമെന്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മന്ത്സ് ഒക്കെ കഴിയുമ്പോൾ ചെറിയൊരു ന്യൂട്രിഷൻ ഗ്യാപ്പ് വരും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് നിന്ന് കിട്ടുന്ന എനർജി കുട്ടിക്ക് മതിയാകാതെ വരും. അത് നമുക്കൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോംപ്ലിമെന്ററി ഫീഡ് സ്റ്റാർട്ട് ചെയ്യണം. 2 ഇയേഴ്സ് വരെ മാക്സിമം നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ നോക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ഡെവലപ്മെന്റ് വരുന്നത് ആദ്യത്തെ 2 വയസ്സ് വരെയാണ്. ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ട്. കുട്ടിക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഘടകങ്ങളുണ്ട്. മിനറൽസ്, വൈറ്റമിൻസ്, മൈക്രോന്യൂട്രിയൻസ്, ഇതെല്ലാം തന്നെ ബ്രസ്റ്റ് മിൽക്കിലുണ്ട്. ഒരിക്കലും ഒരു കുട്ടിക്ക് 1 വയസ്സാകുന്നതിന് മുമ്പ് കൗ മിൽക്ക്, അതായത് പശുവിൻ്റെ പാല് കൊടുക്കാൻ പാടില്ല. കാരണം അവർക്ക് ചിലപ്പോൾ അതിൻ്റെ അലർജി വരാം, ചിലർക്ക് അത് നല്ല ഡയറിയ പോലെ ആയിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ 1 വയസ്സിന് മുമ്പ് പശുവിൻ്റെ പാല് കുട്ടികൾ കൊടുക്കരുത്. പിന്നെ എപ്പോൾ വേണം നമുക്ക് ബാക്കിയുള്ള ആഹാരങ്ങൾ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്? 1 6 മാസം പൂർത്തിയാകുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ ഫീഡ്സ് എല്ലാം, അതേ കുട്ടിക്ക് ഞാൻ പറഞ്ഞതുപോലെ ന്യൂട്രിഷൻ ഗ്യാപ്പ് വന്നു, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മാസം കംപ്ലീറ്റ് ആകുമ്പോൾ. അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? പതിയെ ഒരു മില്ലറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ്, നമ്മൾ ഈ ധാന്യവർഗ്ഗങ്ങളൊക്കെ വെച്ചിട്ടും കൂരവ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രസ്റ്റ് ഫീഡ് കണ്ടിന്യൂ ചെയ്യുക. ചിലപ്പോൾ ഒരു 1-2 സ്പൂൺ വെച്ച് ആദ്യത്തെ കൂരവൊക്കെ കൊടുത്തു തുടങ്ങാം. അത് പതിയെ നമുക്ക് അളവ് കൂട്ടിക്കൊണ്ടുവരാം. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല. അതായത് കൂരവ് കൊടുക്കുന്നു, അടുത്ത ദിവസം കായക്കുറുക്ക് കൊടുക്കുന്നു, അടുത്ത ദിവസം വെജിറ്റബിൾ പ്യൂരി കൊടുക്കുന്നു, ഫ്രൂട്ട് പ്യൂരി, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ചെയ്യേണ്ടത് ആദ്യം 1 എണ്ണം സ്റ്റാർട്ട് ചെയ്യുക. അതൊരു 5 ദിവസം ഒരാഴ്ചയോ അത് തന്നെ കൊടുക്കുക. കാരണം അതിൽ നിന്ന് എന്തെങ്കിലും കുട്ടിക്ക് അലർജി വരുന്നുണ്ടോ, ഇൻഡൈജഷൻ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. ആ 1 ആഴ്ചയോ അല്ലെങ്കിൽ 5 ദിവസമോ കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ഫീഡ് ഇനീഷ്യേറ്റ് ചെയ്യാം. ആദ്യം ഒരു സ്പൂണോ 2 സ്പൂണോ വെച്ച് തുടങ്ങാം. പിന്നെ അത് മെല്ലെ എമൗണ്ട് കൂട്ടിക്കൊണ്ടുവരാം. കുറച്ചാകുമ്പോഴത്തേക്ക് നമുക്ക് 1 കപ്പ് വരെ ആക്കാം. അതൊരു 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ആവും ചിലപ്പോൾ ഒരു കപ്പ് വരെ ആവുന്നത്. 1 6 മന്ത്സ് ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് പല്ലൊക്കെ വന്നു തുടങ്ങും. ആ സമയമാകുമ്പോൾ നമ്മളൊരു 10-12 മന്ത്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും കടിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് വേണം കൂടുതലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേസ്റ്റ് രൂപത്തിൽ തന്നെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചവയ്ക്കാൻ മടിയായിരിക്കും. പിന്നെ അവർ ഫുഡ് കഴിക്കുന്നത് തന്നെ ബാക്കിലേക്ക് പോകും. 6 മാസം കഴിഞ്ഞിട്ട് വേണം ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറയാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് പൊതുവേ 6 മാസത്തിന് മുമ്പ് നാക്കിൽ എന്ത് തൊട്ട് കഴിഞ്ഞാലും അവർ പുറത്തേക്ക് നാക്ക് തള്ളി വരും. അപ്പോൾ എന്ത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും അത് പുറത്തേക്ക് തുപ്പാനുള്ള പ്രവണത ഉണ്ടാവും. പിന്നെ ഇത് മുൻകൂട്ടി നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ കുട്ടിക്ക് ഒബിസിറ്റി ലക്ഷണങ്ങളെല്ലാം കണ്ടേക്കാം. കുട്ടിക്ക് അതിൻ്റെ സംബന്ധിച്ചുള്ള രോഗങ്ങളൊക്കെ കുട്ടിയിലേക്ക് വരാം. അത് കഴിഞ്ഞ് ഇപ്പോൾ 6 മാസമൊക്കെ കഴിഞ്ഞു, 7 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് എങ്കിൽ കുട്ടിക്ക് വെയിറ്റ് ഗെയിൻ വരില്ല, അവരുടെ വളർച്ചയ്ക്കും ഇതിനൊക്കെ ബാധിക്കും. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് വേണം നമ്മൾ വീനിങ് അതായത് കോംപ്ലിമെൻ്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 6 മാസം കംപ്ലീറ്റ് ആയതിന് ശേഷം. പിന്നെ പൊതുവായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരു ന്യൂബോൺ ബേബി വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മാസങ്ങളിൽ ചിലപ്പോൾ 6-8 ടൈംസ് ഒക്കെ ഒരു ദിവസം തന്നെ മോഷനൊക്കെ പാസ് ചെയ്യും, യൂറിൻ പാസ് ചെയ്യാറുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത മാസം തൊട്ട് കുട്ടി ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ 7 ദിവസം വരെയൊക്കെ മോഷൻ പാസ് ചെയ്യാതിരിക്കും. പക്ഷേ അത് നിങ്ങൾ കൂടുതലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ ഡയറ്റ് ശ്രദ്ധിക്കുക. അമ്മ നന്നായിട്ട് പാല് വെള്ളം കുടിക്കുക. അമ്മയുടെ പാലിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കുട്ടിക്ക് മോഷൻ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 5-7 ദിവസം വരെ നമ്മൾ മോഷൻ പോയിട്ടില്ലെങ്കിലും വേറെ കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അഥവാ പക്ഷെ കുട്ടി ഇൻ ബിറ്റ്വീൻ, അതായത് ഇപ്പോൾ 5 ദിവസമായി മോശം പോയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് വയറൊക്കെ ഉയർത്തിരിക്കുകയാണ്, കുട്ടി ഏത് സമയം നന്നായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്, വൊമിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കവിട്ടുന്നത് കുറച്ച് കൂടുതലായിട്ട് എമൗണ്ട് വരുന്നു എന്നൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ തീർച്ചയായും ഡോക്ടറിനെ സമീപിക്കണം. അതല്ല വേറൊരു ബുദ്ധിമുട്ടും ബേബി കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അമ്മ നന്നായിട്ട് വെള്ളം കുടിക്കണം. അതായത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് മുമ്പ് 1 ഗ്ലാസ് വെള്ളവും ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ടൊന്നും കുട്ടി മോഷൻ പോകുന്നില്ല, പക്ഷേ ഇത് റെഗുലർലി അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ, അതായത് ഹൈപ്പോ തൈറോയിഡിസം ഒക്കെ ഉണ്ടെങ്കിലും കുട്ടികളിങ്ങനെ മോഷൻ പോകാൻ ബുദ്ധിമുട്ട് കാണിക്കും. അപ്പം നിങ്ങൾ ആദ്യം ഉറപ്പിക്കേണ്ട കാര്യം കുട്ടിക്ക് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല. കുടലിൻ്റെ ചില കുട്ടികൾ കുടലൊക്കെ ഇങ്ങനെ വികസിച്ചിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതും കൂടെ ആ കാര്യത്തിൽ ഉറപ്പ് വരുത്തണം. അത് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 7 ദിവസം വരെയൊക്കെ മോഷൻ പോയിട്ടില്ലെങ്കിലും വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്.
അപ്പൊ ഇന്ന് നമ്മൾ എന്തിനൊക്കെ കുറിച്ച് കണ്ടു, ബ്രസ്റ്റ് ഫീഡ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്, അതായത് ബേബി വന്ന ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, എത്ര മാസം കൊടുക്കണം, 6 മാസം കംപ്ലീറ്റ് ആകുന്നവരെ ബ്രസ്റ്റ് ഫീഡ് മാത്രമേ കൊടുക്കാവുള്ളൂ, ചില പ്രത്യേക കണ്ടീഷനിൽ മാത്രം ഡോക്ടർ സജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഫോർമുല ഫീഡ് വേണോ എന്നുള്ള കാര്യം, അത് ആ കണ്ടീഷനിൽ മാത്രമാണ് ഫോർമുല ഫീഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫീഡ് കുട്ടിക്ക് 6 മാസത്തിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടതില്ല. അത് കഴിഞ്ഞ് 6 മാസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡ്, അതായത് നമ്മൾ കൊടുക്കുന്ന, അതായത് വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് കൂടുതൽ, അത് ബോട്ടിൽ ഫീഡ് തന്നെ വേണമെന്ന് ആരും പറയുന്നില്ല, നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് എല്ലാം കൊടുക്കുകയാണ് നല്ലത്. ടിൻഡ് ഫുഡ് ഐറ്റംസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, എത്ര കാലം നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം, 2 വയസ്സിൽ കൂടുതൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം, അറ്റ്ലീസ്റ്റ് 2 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ എന്തായാലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വരുന്നത് ആ ആദ്യത്തെ 2 വയസ്സ്, ആ ഒരു 2 ഇയേഴ്സാണ് ഒരു ക്രിട്ടിക്കൽ പീരീഡ് നമ്മൾ പറയും. ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് 1000 ഡേയ്സ്, അതായത് 2 വയസ്സ് വരെ എന്നുള്ള ആ ഒരു ടൈം പീരീഡിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടീനെ, അടുത്തൊരു ജനറേഷനെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും.